വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരാളെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അത് താമസേന സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഡാർവിൻ ട്രിപ്പ്, 7000 കിലോമീറ്റർ ഉള്ള ട്രിപ്പ്, നമ്മുടെ പാർട്ട് 2 or 3 എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അത് പുറകെ വരുന്നുള്ളൂ. അതിനു മുമ്പ് ഇതാണ് ഈ ചെറിയ ഒരു ഇൻഫർമേഷൻ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ എന്നോട് മെസ്സേജ് അയച്ചതിൻ്റെ ബേസിസിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എന്നോട് ചോദിച്ചത്, ചേട്ടാ നിങ്ങൾ ഈ കാണിക്കുമ്പോഴെല്ലാം ഓസ്ട്രേലിയയെ പറ്റി നിങ്ങൾ ഭയങ്കര മനോഹരമാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയ വലിയ സ്വർഗ്ഗമാണ്, ഓസ്ട്രേലിയയുടെ നല്ല വശങ്ങൾ മാത്രമേ കാണിക്കാറുള്ളൂ. അപ്പം എന്താണ് ഓസ്ട്രേലിയയിൽ പുതുതായിട്ട് വരുന്ന ആൾക്കാർ നേരിടുന്ന ചില ബുദ്ധിമുട്ടുകളും, അല്ലെങ്കിൽ എന്താണ് നമുക്ക് അവിടെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമേ തന്നെ ഈ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ നമ്മൾ ഓസ്ട്രേലിയയിലോട്ട് വരുന്നവർ UK നിന്നും അയർലൻഡിൽ നിന്നും അല്ലെങ്കിൽ പല രാജ്യത്തു നിന്നൊക്കെ വരുന്നവർ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, എന്തിനാണ് ഞാൻ ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്യുന്നത്. ഇപ്പം UKയിലും അയർലൻഡിലും ഒക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ മെയിനായിട്ട് വരുന്നത് കാരണം സാലറി ഒക്കെ എല്ലായിടത്തും ഒരുപോണൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. ഓസ്ട്രേലിയ ചിലപ്പോൾ ഒരു ചെറിയ കൂടുതൽ കാണുമായിരിക്കും. അപ്പം അതുകൊണ്ടായിരിക്കും ആൾക്കാർ വരുന്നത്. ഇപ്പം മെയിനായിട്ട് വരുന്ന ആൾക്കാർ ഒരു ചോദ്യമാണ് വെതർ കൊണ്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. കാരണം എന്നോട് ചോദിച്ച ആൾക്കാരുണ്ട്, ചേട്ടാ ഞങ്ങൾ ഇനി ഒരു സ്ഥലത്ത് വന്നു, ക്വീൻസ്ലാൻഡ് ഒരു സ്ഥലത്ത് വന്നു, പക്ഷേ വെതറെല്ലാം നല്ലതാണ്, പക്ഷേ ഞങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പം അങ്ങനെ വരുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ഞാൻ ഓസ്ട്രേലിയക്ക് വരുന്നത്? അപ്പോൾ ചിലപ്പോൾ UKയിൽ ഇവർ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അയർലൻഡിലൊക്കെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ വെതറിൻ്റെ ഒരൊറ്റ ബേസിസിലാണ് ചിലപ്പം ഓസ്ട്രേലിയക്ക് വരുന്നത്. അപ്പം ഇവർ വരുമ്പോഴത്തേക്ക് ഇവർക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, UKയിലൊക്കെ ഉണ്ടായിരുന്നവർക്ക് ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും, കാരണം വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്നതുകൊണ്ടും മാനേജർമാരെയൊക്കെ പരിചയമുള്ളതുകൊണ്ടും ഡ്യൂട്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് കിട്ടാനുള്ള വളരെ സാധ്യത ഉണ്ട്. ഞങ്ങളും അങ്ങനെ ചെയ്യുമ്പം ആദ്യം ഒന്നും കിട്ടിയില്ല, കുറച്ച് കഴിയുമ്പോൾ മാനേജർമാരോടൊക്കെ നല്ല ഇതായിപ്പോൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടി. അതുകൊണ്ട് തന്നെയാണ് ഓസ്ട്രേലിയയിലോട്ട് വരുന്നവരും ആദ്യമേ ഇവിടെ വരുമ്പോൾ ഡ്യൂട്ടി ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുകയില്ല. അപ്പോൾ അവർക്ക് അതിന് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. കാരണം അവിടെ വെൽ സെറ്റിലായിട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അയ്യോ ഞാൻ വന്നത് ഭയങ്കര അവത്തമായി പോയോ എന്നൊരു തോന്നൽ ചില ആൾക്കാർ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആദ്യമേ നിങ്ങളിത് മനസ്സിലാക്കുക, ഓസ്ട്രേലിയയിൽ വന്ന ഉടനെ എല്ലാവർക്കും ഈ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന ചിലപ്പം പെട്ടെന്ന് അവർക്ക് നല്ലൊരു ഫ്രണ്ട്സ് സർക്കിൾ കാണും ചിലപ്പം UKയിലും അവിടെയൊക്കെ, അതൊക്കെ വിട്ടെറിഞ്ഞിട്ടാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ വരുന്ന ആൾക്കാർ പൊതുവേ തന്നെ നമ്മൾ ഒന്നോ രണ്ടോ പേര് കൂടി, അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർ ആൾക്കാർ കൂടിക്കൊണ്ട് വരിക. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ആൾക്കാർ വന്നിട്ടുണ്ട്, റീസെൻ്റായിട്ട് വന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട്. അവർ വന്നതെന്ന് വെച്ചാൽ രണ്ട് ഫാമിലി ഒന്നിച്ചാണ് വന്നത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഡ്യൂട്ടി കിട്ടി. ഇപ്പോൾ 4 പേര് വൈഫ് ഹസ്ബൻഡ് അങ്ങനെ 4 പേര് വീട്ടിലുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളെ നോക്കാനും ഡ്യൂട്ടിക്ക് പോകാനും മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് പോകാനൊക്കെ ഭയങ്കര സൗകര്യമാണ്. അവർക്ക് ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു ഫാമിലി കോൺസ്റ്റന്റ് വന്ന എന്നെ വിളിച്ചാൽ, ചേട്ടാ ഞങ്ങളിങ്ങനെ ഒരു അബദ്ധത്തിൽപ്പെട്ടു, കാരണം വേറെ ഒന്നുമല്ല, UKയിൽ ഞങ്ങൾ വെൽ സെറ്റിലായിരുന്നു, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വെതറിൻ്റെ ഒരു ഒറ്റ ബേസിൽ വന്ന് ഞങ്ങൾക്ക് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നില്ല, കുഞ്ഞിനെ നോക്കാനൊക്കെ ചില പ്രശ്നമുണ്ട്. അപ്പം ആൾക്കാർ വരുന്നവർ ചിന്തിക്കുക, ഇങ്ങനെ വരുന്ന ആൾക്കാർ ഒന്നീ ഒരു നമ്മുടെ സ്വന്തക്കാരോ ബന്ധുക്കളോ ഫ്രണ്ട്സോ ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തോട്ട് വരിക, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഫാമിലി കൂടി വരിക. അപ്പം ഇതൊരു ബുദ്ധിമുട്ടായിട്ട് ആൾക്കാർ എപ്പോഴും പറയാറുണ്ട്, ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നില്ല. കാരണം ഇവിടെ വരുമ്പോഴത്തേക്ക് അങ്ങനെ ആദ്യമേ ഇത് കിട്ടുന്നൊരു പ്രശ്നമല്ല, കുറച്ച് നാൾ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുകയും അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം ആൾക്കാർ പറയാനുള്ള ചേട്ടാ, വീട് എടുക്കാൻ ഭയങ്കര പാടാണ്. അത് വളരെ സത്യമാണ്, ഓസ്ട്രേലിയയിൽ ഇപ്പം വീട് കിട്ടാൻ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ റെൻറ്റിനുള്ള വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇപ്പം നേരത്തെ ഒരു കോവിഡ്, ഇപ്പം ഓസ്ട്രേലിയയിൽ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, അതുകൊണ്ടാണ് വീടിൻ്റെ ഒരു ക്രൈസിസ് ഇവിടെ ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം വരുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഹോസ്പിറ്റലുകാരൊക്കെ സ്പോൺസർ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്, അവർക്കൊരു പ്രശ്നം കാണുകയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഇവരോട് തന്നെ ഈ ഹോസ്പിറ്റലുകാരോട് തന്നെ ചോദിക്കുക, ഞങ്ങൾക്ക് അക്കോമഡേഷൻ വേണമെന്ന് പറയുമ്പോൾ അവർ ഒന്നോ രണ്ടോ മൂന്നോ മാസമൊക്കെ ഇങ്ങനെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും, അവർക്ക് പ്രശ്നമില്ല. അതേസമയം ഇപ്പം നമുക്ക് PR കിട്ടി വരുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു അക്കോമഡേഷൻ കിട്ടാനൊക്കെ ഇച്ചിരി പാടാണ്. അതാണ് ഞാൻ പറയുന്നത്, ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്തോട്ട് വരിക, കുറേ ദിവസം അവരോട് നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ Airbnb ഒക്കെ എടുത്ത് നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര കാശുള്ള ഒരുപാടാണ്. അപ്പോൾ അത് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് ഒത്തിരി ആൾക്കാർ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വാടകയ്ക്ക് വീട് കിട്ടുന്നില്ല, പിന്നെ കിട്ടിക്കഴിഞ്ഞാലോ, വാടക ഇപ്പം ഭയങ്കര കൂടുതലാണ്. ഈ കോവിഡ് കഴിഞ്ഞു ആൾക്കാരെ തള്ളിച്ച കാരണം വീട് കിട്ടാനില്ലാത്തതുകൊണ്ട് ഡിമാൻഡ്സ് കൂടുതലുള്ളതുകൊണ്ട് വാടകയൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പം അങ്ങനൊരു ബുദ്ധിമുട്ടുകൾ ആൾക്കാർ പറയാറുണ്ട്. പിന്നെ ആൾക്കാർ പറയാറുണ്ട്, ചേട്ടാ സ്ഥലം ലൊക്കേഷൻ എന്നോട് വെച്ച്, ചേട്ടൻ ഈ ഓസ്ട്രേലിയ എന്ന് പറയുമ്പം ഞാൻ പറയാറുണ്ട്, ഒത്തിരി വലിയ സ്ഥലമാണ്, എല്ലാ സ്ഥലങ്ങളിലും മലയാളികളൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് വന്ന് വീട് എടുക്കുമ്പോഴും, അല്ലെങ്കിൽ ഒരു റെൻറ്റിനൊക്കെ പോയി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിലവർ ചില സ്ഥലങ്ങളിൽ പെട്ടു പോകാറുണ്ട്, നമുക്ക് പറയാൻ പറ്റുമൊക്കെ. ആൾക്കാർക്ക് ആ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അവയർനെസ് ഇല്ല. ഇപ്പം ഞങ്ങളുടെ ഇങ്ങോട്ട് വരുന്ന ഒരാളാണെങ്കിൽ തന്നെ, ഞാനിവിടെ താമസിക്കുമ്പം ആൾക്കാർ ചോദിക്കും, ആ ചേട്ടാ ഈ സ്ഥലം എങ്ങനെയുണ്ട്? അപ്പം നമുക്കറിയാമെന്നാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ സുഹൃത്ത് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പറയാം ഈ സ്ഥലം. ഇപ്പം ഒരു സ്ഥലം ഓസ്ട്രേലിയ കേൾക്കുമ്പോൾ പല സ്ഥലങ്ങളും പല സ്ട്രീറ്റുകളുണ്ട്, ചില സ്ട്രീറ്റൊന്നും എല്ലാ നമുക്ക് ലിവബിളായിട്ടുള്ള സ്ട്രീറ്റുകളായിരിക്കില്ല. അപ്പം നമ്മൾ അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരോട് നമ്മൾ ചോദിച്ചിട്ട് വേണം ഈ വീടും കാര്യങ്ങളും എടുക്കാൻ. അങ്ങനെ ഒന്നുള്ള സുഹൃത്തുക്കൾ എന്നെ വിളിച്ചായിരുന്നു, ഞങ്ങളവിടെ ഒരു ചില മോശമായിട്ടുള്ള ചില
അതുപോലെ സ്ട്രീറ്റുകളൊക്കെ ഉണ്ടോ, അവിടെ വന്ന് പെട്ടുപോയി, അത് കാരണം നമുക്കറിയാമേലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വന്നൊരു സ്ഥലത്ത് വീട് വാടകയ്ക്ക് എടുക്കാതെയും അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു നല്ല വീട് കണ്ടു അങ്ങോട്ടൊന്നും അത് എടുക്കാം അല്ലെങ്കിൽ ആ വീട് മേടിക്കാമെന്ന് കണ്ട് ആരും നിൽക്കരുത്. നമ്മൾ ലോക്കലായിട്ടുള്ള മലയാളി സുഹൃത്തുക്കളോട് തന്നെ ചോദിക്കുക, കാരണം മലയാളികൾ താമസിക്കുന്ന ആൾക്കാർക്കറിയാം, അവരാരും ചതിക്കില്ല, അവർ നല്ല ആൾക്കാർ തന്നെയാണ്. ചോദിച്ചു കഴിയുമ്പോൾ അവർ പറഞ്ഞു തരും, ആ ഇന്ന സ്ട്രീറ്റ് നല്ല, ഇന്ന സ്ഥലത്ത് ഇന്ന സ്ട്രീറ്റ് നല്ലതാണ്, അവിടെ വീട് എടുക്കാം എന്നൊക്കെ പറയാറുണ്ട്, പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് കയറി വീട് എടുക്കാതിരിക്കും, അങ്ങനെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക്. പിന്നെ ആൾക്കാർ പറയാനുണ്ട്, ചേട്ടാ വെതറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, വേറെ ആൾക്കാർ വെതറിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്നോട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ യു കെന്നും അയർലൻഡിങ്ങൊക്കെ ഇങ്ങോട്ട് വന്നത് നല്ലൊരു വെതർ പ്രതീക്ഷിച്ചാണ് വന്നത്, കാരണം പക്ഷേ ഞങ്ങൾ വന്ന് മെൽബണിലോട്ടാണ്, തണുപ്പാണല്ലോ ചേട്ടാ എന്ന് പറയാറുണ്ട്. ഞാൻ എന്നോട് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ പറയാറുണ്ട്, മെൽബണിൽ നമ്മുടെ യു കെയിലെ അയർലൻഡിലെ അത്രയും തണുപ്പ് ഇല്ല എങ്കിലും ഇവിടെ തണുപ്പുള്ള ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ, ഇത്രയും വലിയൊരു സ്ഥലമാണ്. ഇപ്പം ഞാനിപ്പോൾ ഇരിക്കുന്ന സമയത്ത്, ഇപ്പം നമ്മുടെ ഈ ചെയ്യുന്ന സമയത്ത് വിൻ്ററാണ് ഇവിടെ, ഓസ്ട്രേലിയ ഫുൾ വിൻ്ററാണ്. പക്ഷേ ഈവൻ ക്യൂൻസ്ലാൻഡിൽ ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും രാവിലെ ഇതാണ് നോട്ട് ദ പോയിൻറ്റ്, രാവിലെ തണുപ്പാണ്. പക്ഷേ ഒരു രാവിലെ ഒരു 10 PM സൂര്യൻ ഉദിച്ചൊക്കെ വന്ന് കഴിയുമ്പം ആ 18, 19, 20, 21, 22, 23 അങ്ങനെയിലോട്ട് മാറും. പക്ഷേ രാവിലെ ഇപ്പോഴും ക്യൂൻസ്ലാൻഡിലൊക്കെ തണുപ്പാണ്. ക്യൂൻസ്ലാൻഡ് പറഞ്ഞാൽ ഫുള്ള് ക്യൂൻസ്ലാൻഡല്ല, അത് നോർത്ത് പോയിൻ്റാണ്. ബെൻഡാബർഗ്, റോക്കാംപ്ടൺ, ടൗൺസ്വില്ല, കെയിൻസ്, ഇതൊക്കെ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് അവിടെ അധികം തണുപ്പ് വരികയില്ല. അവിടെ ഈ പറഞ്ഞവർക്ക് 18, 25, 26 ഈ തണുപ്പുള്ള സമയത്ത് നമ്മുടെ നാട്ടിലെ ഒരു നല്ല സൂപ്പർ വെതറാണ് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഡാർവിൻ എന്ന് പറഞ്ഞ സ്ഥലം, അവിടെയും നല്ല വെതറാണ് ഈ സമയത്ത്. ഈ തണുപ്പ് തീരെ, അതായത് നമുക്കൊരു 18 degrees താഴെ പോകുന്ന വളരെ ചുരുക്കമാണ്. അതേസമയം ആലിസ്പ്രിങ് ഇപ്പോൾ ഓസ്ട്രേലിയ മിഡിലാണെന്ന് പറഞ്ഞാലും അവിടെ ഈ രാവിലെയൊക്കെ നല്ല തണുപ്പാണ്, പക്ഷേ ഉച്ചയാകുമ്പോഴത്തേക്ക് ചൂടാകും. അപ്പം അതൊരു പ്രശ്നമാണ്. ഇപ്പം പ്രത്യേകിച്ച് എസ്പെഷ്യലി മെൽബണിലൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാം. ഒരു ചൂട് പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് മെൽബണിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക്, അതായത് ഇപ്പം വിൻ്ററിൻ്റെ ഒരു 3-4 months വിൻ്ററാണ്, ഒരു മിസറബിൾ വെതർ തന്നെയാണ്. അപ്പോൾ അത് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരാം. അപ്പോൾ വെതർ പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള മുകളിലോട്ടൊക്കെ നല്ല സ്ഥലമാണ്, അതും ആൾക്കാരോട് ചോദിച്ചിട്ട് മാത്രം പോവുക, ഇന്ന സ്ഥലം നല്ലതാണെന്നൊക്കെ ചോദിച്ചിട്ട് മാത്രം പോവുക. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടായിട്ട് വരാം. പിന്നെ ആൾക്കാരെന്നോട് വേറെ നിസാരമായിട്ടൊരു കാര്യം ചോദിക്കും, ചേട്ടാ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് വന്നു, പക്ഷേ അവിടെ മലയാളികളാരുമില്ല. മലയാളികളാരുമില്ലാത്ത അവർക്കൊരു ഫ്രണ്ട് സർക്കിൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരും, നമ്മളിപ്പം ഞാൻ തന്നെ യു കെ നിന്ന് ഓസ്ട്രേലിയോട്ട് വരാനുണ്ട് മെയിൻ കാരണം, ഞാൻ യു കെ വെൽ സെറ്റിൽഡ് ആയിരുന്നു, നമുക്ക് ജോലി, വൈഫിന് ജോലി, പിള്ളേരെല്ലാം സ്കൂളും തൊട്ടടുത്തും എല്ലാം ഉണ്ടായിരുന്നു. എന്തിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നു ചോദിച്ചാൽ, നമ്മുടെ ബ്രദറിലോ, ഞാൻ എൻ്റെ പല വീഡിയോക്ക് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബ്രദറിലോ ഇവിടെ ഉണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ തമ്മിലൊരു ബന്ധമില്ല ഇപ്പോഴത്തെ കാലത്ത്. അപ്പം ഇവിടെ നിൽക്കുമ്പോൾ ഈ പിള്ളേർ തമ്മിൽ അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊന്നിച്ച് വളരുമ്പോൾ അവർക്ക് ജീവിക്കാനും അല്ലെങ്കിൽ ഹായ് ഒരു ബന്ധം എപ്പോഴും കിടക്കും. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. പിന്നെ ബ്രദറിലുള്ളതുകൊണ്ട് നമുക്കൊന്നും അറിയേണ്ടി വന്നില്ല, ഞാൻ അവരോട് താമസിച്ചു, അവിടെ തന്നെ അതൊക്കെ ജോലി അന്വേഷിച്ച് കിട്ടി. നമുക്കും അതാണ് ഞാൻ പറഞ്ഞത്, ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒന്നീ നമ്മുടെ സ്വന്തക്കാരുണ്ടെങ്കിൽ അങ്ങോട്ട് വരിക, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ കൂടി വരും, അപ്പം തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ മാറിക്കഴിഞ്ഞു. ഈ ഒറ്റയ്ക്ക് വരുമ്പോഴാണ് നമ്മൾക്ക് ഒരു സഹായമില്ലാതെ, അല്ലെങ്കിൽ മലയാളികളൊക്കെ സഹായിക്കും ഇല്ലെന്നുള്ളതല്ല, പക്ഷേ പെട്ടെന്നൊരു നമ്മളൊരു ഒരു ഗ്രൂപ്പിലോട്ടൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവർ കുറേ കഴിഞ്ഞായിരിക്കും ആ ഗ്രൂപ്പിലൊരു അംഗമായി മാറുകയും ഒക്കെ. എല്ലാവരും വെൽക്കമിംഗ് ആണ് ഇവിടുത്തെ ആൾക്കാരല്ല, അല്ലെങ്കിൽ എവിടെ ചെന്നാലും മലയാളികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെൽക്കമിംഗ് ആണ്, അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ആദ്യമേ ചെല്ലുമ്പോൾ ഈ പറഞ്ഞവർക്ക് നമുക്കൊരു ഒരു വൈക്ലബ്ബി എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു സംഭവം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞ ചില ആൾക്കാരുണ്ട്. പിന്നെ ഒരു കാര്യം ആൾക്കാർ മനസ്സിലാക്കുക, ഈ ഹോസ്പിറ്റലിലോട്ടൊക്കെ റൂറൽ സൈഡിലൊക്കെ ഹോസ്പിറ്റലിൽ കിട്ടുക എന്ന് പറയുമ്പം ഓസ്ട്രേലിയയെക്കുറിച്ച് വേറെ തെറ്റിദ്ധാരണയുണ്ട്. ഇതൊരു ബുദ്ധിമുട്ടല്ല, ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. തെറ്റിദ്ധാരണയുണ്ടോ ഇങ്ങനെ റൂറൽ ടൗണിലായാൽ പോകുന്ന അവിടെ ഒന്നുമില്ല, അതെല്ലാം അത് വളരെ തെറ്റിദ്ധാരണയാണ്. ഒരു ഹോസ്പിറ്റൽ ഉണ്ടായെങ്കിൽ അതിന് ചുറ്റും അതിന് നമ്മുടെ ഒരു സ്കൂൾ കാണും, കോളേജ് കാണും, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. അല്ലാതെ ഒരു ഹോസ്പിറ്റൽ മാത്രം ഒറ്റപ്പെട്ട് ഒരിക്കലും ഇരിക്കുകയില്ല. അപ്പോൾ അവിടെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു റൂറൽ ടൗണിലോട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ റൂറൽ ടൗണുകളൊക്കെ ഒരുമാതിരി എല്ലാം നല്ല വികസിതമാണ്. പക്ഷേ അത് കഴിഞ്ഞാൽ അടുത്ത ഒരു റൂറൽ ടൗൺ ആണെങ്കിൽ 10, 30, 40 km കഴിയണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ഒരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആൾക്കാർ, ഈ ചില ആൾക്കാർ പാമ്പിനെ പറ്റി ഇപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. പാമ്പ് നമ്മുടെ എന്താ ഫ്ലഡ്, ബുഷ്വർ, ഈ കാര്യം ഓർത്തുകൊണ്ടൊന്നും ആൾക്കാർ ഇങ്ങോട്ട് വരാതിരിക്കണ്ട. അതൊരു ബുദ്ധിമുട്ട് അല്ല, ബുദ്ധിമുട്ട് ചില പോക്കറ്റിലൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം, പക്ഷേ എന്ന് പറഞ്ഞ് ഈ മൂന്ന് കാര്യങ്ങൾ ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ബുദ്ധിമുട്ടായിട്ട് ഇതിനകത്ത് പറയാത്തത്. അപ്പോൾ ഓസ്ട്രേലിയ വരുന്നവർ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗമാണ് എന്ന ഉദ്ദേശം കൊണ്ട് വരരുത്. നല്ലോണം അധ്വാനിക്കാനും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു കുറഞ്ഞതൊരു ഒരു വർഷമൊക്കെ എടുത്ത് നിൽക്കാതെ
നമ്മൾ ആ ഒരു റൂട്ട് നമ്മുടെ ഒരു ആ ട്രാക്കിലേക്ക് നമ്മൾ ട്രെയിൻ പോകുന്ന കണക്ക് ആ ട്രാക്കിലേക്ക് നമ്മൾ വീഴുകയാണ്. അപ്പോൾ ആദ്യം വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സഹിച്ചും തരണം ചെയ്ത് നിൽക്കുക. പക്ഷേ ഒരു കൊല്ലം കഴിയുമ്പോൾ നമ്മളും പതുക്കെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നമുക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി, നമ്മൾ വണ്ടി എടുത്തു, നമ്മൾ വീടെടുത്തു, നമുക്ക് സാലറി വരാൻ തുടങ്ങി. ഇതെല്ലാം ആയി കഴിയുമ്പോഴേ നമുക്കൊരു ഇതാവുള്ളൂ. അപ്പം കുറേ ആൾക്കാരെന്നോട് മെസ്സേജ് അയച്ചേട്ടാ ഞങ്ങൾ വന്നിട്ട് ഇത്ര നാളായി ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇതൊക്കെയാണ് ഓസ്ട്രേലിയ മലയാളികൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ചെറിയ ഇൻഫർമേഷൻ വീഡിയോ ആയിരുന്നു. അപ്പം അടുത്ത നമ്മുടെ ഡാർവിൻ ട്രിപ്പ് വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.